എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കൊറിയൻ ഫുഡാണ് തയ്യാറാക്കുന്നത്. പക്ഷെ അതിൻ്റെ തയ്യാറാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റൈലിലാണ് ചെയ്യണത്. ഇതിൻ്റെ പേര് റാമിൻ എന്നാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നൂഡിൽസ് വേവിക്കാൻ വെച്ചേക്കാണ്. സാധാരണ നൂഡിൽസ് അല്ല, ഇതുപോലെ ഹോട്ട് ഗാർലിക് ചിങ്സിൻ്റെ ചിങ്സ് സീക്രട്ടിൻ്റെ ഹോട്ട് ആൻഡ് ഗാർലിക് നൂഡിൽസ് തന്നെ മേടിക്കണം. നമ്മൾ നോർമലി മാഗി നൂഡിൽസൊക്കെ ചെയ്യണ പോലെ തന്നെ വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഹാഫ് കുക്ക് ചെയ്തെടുക്കുകയാണ്. കാരണം നമ്മളിത് നല്ല ബോയ് തിളച്ച വെള്ളത്തിലേക്കാണ് ഇത് ഇട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കുക്ക് ചെയ്തെടുക്കണം, ഹാഫ് കുക്ക് ചെയ്തെടുക്കുക, സാധാരണ നൂഡിൽസ് വേവിക്കണ പോലെ. പിന്നെ ഇതിനെ വെള്ളത്തിൽ നിന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഒട്ടും. പിന്നെ ഇതിനെ പശ കളയാൻ വേണ്ടിയിട്ട് സാധാരണ നൂഡിൽസ് ചെയ്യണ പോലെ പൈപ്പിൻ്റെ അടിയിൽ പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ നൂഡിൽസിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് റാമിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുക്കണമെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. അതിലേക്ക് രണ്ട് ഗാർലിക്ക് ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ രണ്ട് മല്ലിയിലയുടെ തണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇല നമുക്ക് വേറെ ആവശ്യമുണ്ട്, അതിൻ്റെ തണ്ടായിട്ടുള്ളത് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നത് ചെറുതായി നുറുക്കിയിട്ട്. അപ്പോൾ ആ വെളുത്തുള്ളിയും മല്ലിയിലയുടെ തണ്ടും ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ഒരു മീഡിയം സൈസ് ഓണിയൻ ഫൈനലി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. നോർമലി ചൈനീസ് കൊറിയൻ ഫുഡിലൊക്കെ വെളുത്തുള്ളിയൊന്നും അങ്ങനെ ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കില്ല, ഒരു ഹാഫ് കുക്കായിട്ടേ കിടക്കാറുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ വേണം വെളുത്തുള്ളീനെ വഴറ്റിയെടുക്കാനായിട്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് ഓണിയൻ അരിഞ്ഞത് ഇട്ട് കൊടുത്തേക്കാണ്. ഓണിയൻ ഇട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ, ഒരുപാട് മൂത്ത് പോകണ്ട, ഒന്ന് വഴറ്റി കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനകത്തേക്ക് ഡയറക്റ്റ്. ഇവിടെ 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഡ്രൈ ആയിട്ടുള്ള നൂഡിൽസ് അല്ല, ഇതൊരു സൂപ്പ് നൂഡിൽസാണ്. അപ്പോൾ അതിനകത്ത് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ട് അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 മുതൽ 4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഈ 2 പാക്കറ്റ് നൂഡിൽസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഒരു മെഷർമെൻറ്റിൽ 3 തൊട്ട് 4 വരെ കപ്പ് വെള്ളം ഉപയോഗിക്കാം. ആ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ കളറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി റെഡ് ചില്ലിയുടെ അളവ് കൂട്ടി കൊടുക്കണം. എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂണിൽ കൂട്ടണ്ട. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നതുകൊണ്ടാണ് എരിവുള്ള മുളക് പൊടി ഒരുപാട് ഇടണ്ടെന്ന് പറഞ്ഞത്. അത് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ഇട്ടോളൂ. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടതാണ് ഡ്രാഗൺ ഫയർ ചട്നി എന്ന് പറയും. ഇത് എല്ലാ എന്താ പറയുക ഷോപ്പുകളിലും അവൈലബിളാണ്. ഇപ്പോൾ ഓൺലൈനിലും മേടിക്കാൻ കിട്ടും. ചിങ് സീക്രട്ടിൻ്റെ തന്നെ ഡ്രാഗൺ ഫയർ ചട്നിയാണിത്. ഇത് എന്തായാലും ഇതിനകത്ത് ആവശ്യമാണ് കേട്ടോ. ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരെ ഈ ചട്നി ചേർത്ത് കൊടുക്കാം. പക്ഷേ നല്ല എരിവുള്ള ചട്നിയാണ്, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു എരിവൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചട്നി ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് മയോണൈസാണ്. എഗ്ഗ്ലെസ്സാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്, വീബേഡ് ആണ്. മയോണൈസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മയോണൈസ് ചേർത്തതിന് ശേഷം, മയോണൈസ് 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഈ നമ്മൾ മേടിച്ച നൂഡിൽസിൻ്റെ ഉള്ളിൽ ഒരു മസാല പൗഡർ ഉണ്ടാവും, ചിങ്സിൻ്റെ തന്നെ. ആ മസാല പൗഡർ 2 പാക്കറ്റ് നൂഡിൽസിലേക്ക് 1.5 പാക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2 പാക്കറ്റ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, 2 പാക്കറ്റിൻ്റെ ഉള്ളിൽ. പക്ഷെ നമ്മളിവിടെ 1.5 പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ആ മസാലപ്പൊടിയും ചേർത്തതിന് ശേഷം തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന മയോണൈസൊക്കെ നന്നായിട്ട് ക്രീമി ആയിട്ട് അത് ഇങ്ങോട്ട് അതിനകത്തേക്ക് മെൽട്ടായിട്ട് പൊക്കോളും. ഇപ്പം നമ്മൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ, ഈ പൊടികളൊക്കെ ചേർത്ത് ആ വെള്ളവും തിളച്ചാൽ മതി. ഇതാണ് നമ്മുടെ ആ നൂഡിൽസിൻ്റെ സൂപ്പ്. ഇതിനകത്തേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ നൂഡിൽസിനെ ചേർത്ത് കൊടുക്കണം.
അപ്പോൾ നമ്മുടെ സൂപ്പ് നൂഡിൽസ് അതിൻ്റെ ഒരു ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എഗ്ഗ് പോച്ച് ചെയ്തിടണം. അപ്പോൾ നോൺ എഗ്ഗ് കഴിക്കാത്തവരും നോൺ വെജ് കഴിക്കാത്തവരും ഈ ഒരു മെത്തേഡ് ചെയ്തിട്ട് എഗ്ഗ് ഇടുന്ന മെത്തേഡിനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ. അപ്പോൾ എഗ്ഗ് പോച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിക്കാം. അപ്പോൾ ഈ പ്ലേറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് അണിയൻസും പോച്ച്ഡ് എഗ്സും കുറച്ച് മല്ലീൻ്റെ അല്ലയും ക്യാരറ്റും ക്യാപ്സിക്കം പിന്നെ പാലക്ക് ഇത്രയും സാധനങ്ങൾ നമ്മളിതിൻ്റെ മുകളിലാണ് അറേഞ്ച് ചെയ്തേക്കണത്. അപ്പം ഇതൊന്നും ഞാൻ കുക്ക് ചെയ്തിട്ടില്ല. ഈ വെജിറ്റബിൾസൊക്കെ റോ വെജിറ്റബിൾസാണ്. ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പോഴതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടും.